Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ അഞ്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ, ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്കുകളും വളരെ വിശദമായി തന്നെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരി ആരാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരി ആരാണ്? നമുക്കറിയില്ല, ഇലക്ഷനൊക്കെ വരുമ്പോൾ അറിയില്ല, നമ്മുടെ ജില്ലാ കളക്ടറുടെ ഭരണാധികാരിയാണ്, താലൂക്ക് മജിസ്ട്രേറ്റ് ഭരണാധികാരിയാണ്, അങ്ങനെ ഭരണാധികാരികൾ അതിനെ ലീഡ് ചെയ്യുന്ന, ആ ഇലക്ഷനെ ലീഡ് ചെയ്യുന്ന അതിന് മുഖ്യ അധികാരി എന്ന് പറഞ്ഞത് ഭരണാധികാരി എന്ന് പറഞ്ഞു. ഇതോടെ നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരി എന്ന് പറയുന്നത് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരിക്കും, അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിരിക്കും. ലോക്സഭാ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ, അത് ഊഴത്തിനനുസരിച്ചായിരിക്കും. ഈ ഒരു തവണ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അടുത്ത തവണ ആരായിരിക്കും? രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്തായാലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ മുഖ്യ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക്സഭാ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം മാർക്കാണ്, അത് സെറ്റിൽ ചെയ്യാനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാർക്കാതെ പഠിച്ചു വയ്ക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഭരണാധികാരി എന്ന് പറയുന്നത് ലോക്സഭാ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം സുപ്രീം കോടതിയിലാണെന്ന് ഓർപ്പിക്കാം. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന ആരാണ്? രാഷ്ട്രപതി ആകാൻ വേണ്ട യോഗ്യത നമുക്കറിയാം, ഇന്ത്യൻ പൗരനായിരിക്കണം, രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമാകാൻ പാടില്ല, എന്നാൽ രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമാകാൻ പാടില്ല, എന്നാൽ രാജ്യസഭയിലേക്കോ ലോകസഭയിലേക്കോ തിരഞ്ഞെടുക്കപ്പെടാനും വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്രങ്ങളിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ജോലിയുള്ള അല്ലെങ്കിൽ റെമുനറേഷൻ വാങ്ങുന്ന പ്രോഫിറ്റ് ഓഫ് വാങ്ങുന്ന ഒരാളാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇതാണ് രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യത. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജാണ്. എന്താ പറയുക, ഇലക്ടറൽ കോളേജ് എന്ന് പറയുക. ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരുന്ന ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ വരുന്നുണ്ട്? ഒന്ന്, ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് വരുന്നത്. കാരണം ഇലക്ടഡ് മെമ്പേഴ്സ് ഷോർട്ടായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇലക്ടഡ് മെമ്പേഴ്സ് രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഓൺലി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഇലക്ടറൽ കോളേജ് എന്നാണ് നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഫംഗ്ഷണലിക്ക് പറയാം. ഇലക്ടറൽ കോളേജ് രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം ഒന്ന് വരും. അപ്പോൾ അതിൽ നമ്മുടെ രാജ്യസഭയിലേക്ക് 12 ആളുകളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവരതിൽ പങ്കെടുക്കാൻ പാടില്ല, കാരണം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ വരാൻ പാടും. സോ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. പിന്നെ അതോടൊപ്പം തന്നെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ആയിരിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ ഒരു ആംഗ്ലോ ഇന്ത്യൻ നോമിനേറ്റ് ചെയ്യുന്നു, ഇപ്പോൾ അത് ഇല്ല. ഈ 2021 പുതിയ ഭേദഗതി പകരം അതില്ല. അത് ലോക്സഭയിലേക്കും 2 ആളുകൾ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. സോ രാജ്യസഭയിലെ 12 ആളുകൾ പാടില്ല. പിന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം സംസ്ഥാന നിയമനിർമ്മാണ സമിതി ഉണ്ട് കേട്ടോ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഈ കൗൺസിൽ വരാൻ പാടില്ല കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലൊക്കെ പറയാം സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് പറയാം. ഇപ്പോൾ കർണാടക, മഹാരാഷ്ട്ര അവിടെയൊക്കെ ഉത്തർപ്രദേശിലൊക്കെ നിന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയുണ്ട്, സമിതിയുണ്ട്, അതിൻ്റെ സമിതി പാടില്ല. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതോടൊപ്പം തന്നെ നിയമനിർമ്മാണ സഭയിലുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, നിയമനിർമ്മാണ സഭയിലുള്ള കേന്ദ്ര പ്രദേശം പ്രധാനമായിട്ടും ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി, ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി. ഇനിയിപ്പോൾ ജമ്മു കാശ്മീർ വരുന്ന അവിടെ നിയമനിർമ്മാണ സഭ വരുന്നു, അങ്ങനെയാണെങ്കിൽ അവർ ഉൾപ്പെടാം. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ള നിയമനിർമ്മാണ സഭയുള്ള ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി എന്ന രണ്ട് കേന്ദ്ര പ്രദേശങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇവരാണ് അത് ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇവരാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. രാഷ്ട്രപതി ആകാൻ വേണ്ട യോഗ്യത ഞാൻ പറഞ്ഞു 35 വയസ്സാണ്, മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനാകണം, രാജ്യസഭയിലെ ലോക്സഭയിലെ അംഗമാകാൻ പാടില്ല, എന്നാൽ രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഗവൺമെൻറ് പ്രോഫിറ്റ് വാങ്ങുന്ന ഒരാളാകാൻ പാടില്ല, എന്നാൽ ഗവൺമെൻറ് സാലറി വാങ്ങുന്ന ഒരാളാകാൻ പാടില്ല എന്ന് പറയുന്നു. കിട്ടിയ തിരഞ്ഞെടുക്കുന്ന ആൾ ഇലക്ഷൻ നടത്തുന്ന ഞാൻ പറഞ്ഞു ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറാണെന്ന് പറഞ്ഞു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിലെന്തിനും തർക്കങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് പരിഹരിക്കുന്നത്. മുഖ്യ ഭരണാധികാരി എന്ന് പറയുന്ന ആരാണ്? ലോക്സഭ
സെക്രട്ടറി ജനറൽ ആണ് അല്ലെങ്കിൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആണ് മുഖ്യ ഭരണാധികാരി എന്ന് ഓർത്ത് വയ്ക്കുക. കിട്ടിയാ രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം. ക്ലിയർ ആയാലേ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുണ്ട്, രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളുണ്ട്, നിയമപരമാണ് സഭയുള്ള കേന്ദ്ര ഭരണപ്രദേശം അതായത് ഡൽഹി ആൻഡ് പോണ്ടിച്ചേരിയാവും, പ്രസന്റലി ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി, അവിടെയെല്ലാം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ, ഇവരെല്ലാം കൂടുമ്പോഴാണ് നമ്മുടെ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്ന ഇവരാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക, ലോക്പാൽ ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്, ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2014 ജനുവരി 16 ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. ഓർത്തു വയ്ക്കുക 2014 ജനുവരി 16 ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഈ ലോക്പാൽ എന്ന സംഭവം, ലോക്പാൽ എന്ന വാക്ക് ഓർത്തു വയ്ക്കുക, സംസ്കൃത വാക്കാണ്, ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന അർത്ഥമാണ് ഇത് ലോക്പാൽ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാം സിംഗ്വി ആണ്. കിട്ടിയ എല്ലാം, ഞാൻ ഇങ്ങനെ മലയാളത്തിൽ എഴുതാം, സിംഗ്വി. കിട്ടിയ എല്ലാം സിംഗ്വി ആണ് ഈ ലോക്പാൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് ഓർത്ത് നോക്കിയ. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ സംരക്ഷകൻ എന്ന അർത്ഥമാണ് എന്ന് ഓർത്ത് നോക്കിയ. ഇനി ലോക്പാൽ ഇന്ത്യയിലെ ഈ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുക, പാർലമെന്റിൽ അവതരിപ്പിക്കുക, ലോക്സഭയിൽ അവതരിപ്പിച്ചു 1968 ലോക്പാൽ ബില്ല് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ശാന്തി ഭൂഷൺ. കിട്ടിയാ ശാന്തി ഭൂഷൺ അറിയാലോ, ശാന്തി ഭൂഷണെ. ഓക്കെ, ശാന്തി ഭൂഷണാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്പാൽ ബില്ല് ലോക്സഭയിൽ 1968 അവതരിപ്പിച്ചത്. അതൊന്ന് ലോക്സഭ പാസ്സാക്കി, പിന്നെ രാജ്യസഭ പാസ്സായില്ല. പിന്നീട് അതിനുശേഷം 71, 77, 96, 97 അവസാനം 2001 വരെ പല പല വർഷങ്ങളായിട്ട് അത് അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ച ഒന്നും പാസ്സായില്ല, ഈ ലോക്പാൽ ബില്ല് പാസ്സായില്ല. ഫൈനലി 2013 ഡിസംബർ 17 ലോകസഭയിലും പാസ്സായി, ഡിസംബർ 18 രാജ്യസഭയിലും പാസ്സായി. അത് കഴിഞ്ഞ് 2014 ജനുവരി 1 രാഷ്ട്രപതി അംഗീകാരവും നൽകി. ഇങ്ങനെയാണ് നമ്മുടെ ലോക്പാൽ ബില്ല് ഇന്ത്യയിൽ പാസ്സാവുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ലോക്പാൽ ബില്ല് എന്ന് ഓർത്തുക്കി, അങ്ങനെ ഒരു വാക്ക്, ലോക്പാൽ എന്ന വാക്ക് സംസ്കൃത വാക്കാണ്, ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഇന്ത്യയിൽ വരുന്നത് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം സിംഗ്വിയാണ്. ലോക്പാൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ശാന്തി ഭൂഷൺ 1968, അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ 70, 71, 79, 2001 വരെയുള്ള കാലഘട്ടം, 99 വരെയുള്ള കാലഘട്ടം പല തവണയായിട്ടും ഇന്ത്യയിൽ അവതരിപ്പിച്ചു, പക്ഷെ പാസ്സായില്ല. അതിനുശേഷം അവസാനമായിട്ട് 2013 ഡിസംബർ 17 ലോക്സഭ പാസ്സാക്കി, 18 രാജ്യസഭയും പാസ്സാക്കി. അത് കഴിഞ്ഞ് 2014 ജനുവരി 1 പ്രസിഡന്റ് സൈൻ ചെയ്തു, അവിടെ നിയമമായിട്ട് മാറി. പിന്നെ അത് നിലവിൽ പ്രാബല്യത്തിൽ വന്നാണ് 2014 ജനുവരി 16. കിട്ടിയ അപ്പൊ 2014 ജനുവരി 16 ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അതിനോടൊപ്പം നമുക്കുണ്ട് ഈ ലോക്പാൽ, ഇന്ത്യ ആരാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലോക്പാൽ, ഇന്ത്യയിൽ ആദ്യത്തെ ലോക്പാലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ് പിനാക്കി ചന്ദ്രബോസ്. കിട്ടിയ അല്ലെങ്കിൽ പി സി ബോസ് എന്ന് പറയും, പിനാക്കി ചന്ദ്രബോസ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ലോക്പാലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് പിനാക്കി ചന്ദ്രബോസ് ആണ്. ഇനി ലോക്പാൽ വരുന്ന അംഗസംഖ്യ എന്ന് പറയുന്നത് 8+1 എന്ന് പറഞ്ഞാൽ ഒരു ചെയർമാൻ മീൻസ് പി സി ബോസ്, നമ്മുടെ പിനാക്കി ചന്ദ്രബോസ് ആണ് ചെയർമാൻ. 8 അംഗങ്ങൾ, ഇങ്ങനെ 9 ആളുകളാണ് ഇതിലുണ്ടാവുക, നമ്മുടെ ലോക്പാൽ ഉണ്ടാകുക. ഈ 9 ആളുകൾ പകുതി ആളുകൾ എങ്ങനെയായിരിക്കണം? ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. 50% ഓഫ് കിട്ടിയാ 50%, 50% ആളുകൾ ആരായിരിക്കും? ജുഡീഷ്യൽ സർവീസ് എന്നുള്ള നീതിന്യായ വിദഗ്ധരായിട്ടുള്ള ആളുകളായിരിക്കും. അത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും, അങ്ങനെയുള്ള നിയമ വിദഗ്ധന്മാരുടെ 50% ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ പിന്നീട് വരുന്ന 50% ആരായിരിക്കണം, അല്ലെങ്കിൽ 50% കുറേ ആളുകൾ എസ് സി, എസ് ടി ആൻഡ് ഒ ബി സി. കിട്ടിയ ഇതാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫാക്ട്. കിട്ടിയ 50% ആളുകൾ ജുഡീഷ്യൽ സർവീസ് എന്നുള്ള ആളായിരിക്കും, 50% ആളുകൾ ആരായിരിക്കണം എസ് സി, എസ് ടി, ഒ ബി സി എന്നുള്ള ആളുകൾ. അങ്ങനെ ടോട്ടലി 9 ആളുകളാണ് ഒരു ചെയർമാനും പിന്നെ ഒരു 8 ആളുകളും. 8 ആളുകളാണ് നമ്മൾ പറഞ്ഞത് 50% എസ് സി, എസ് ടി, ഒ ബി സി, 50% ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ലോക്പാലിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ ലോക്പാൽ നിയമം മറക്കേണ്ട, നിലവിൽ വന്ന് 2014 ജനുവരി 16 അതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഓർത്ത് നോക്കി. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ ഓർത്ത് നോക്കിയോ, ഒന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. രണ്ടാമത്തത് ലോക്പാൽ എന്ന് പറയുന്ന സംഭവം പഠിച്ചു, ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് അടുത്തുകൊണ്ടത് ഗ്രീൻ ബെൽറ്റ് സംഘടന, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ ബെൽറ്റ് സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഗ്രീൻ ബെൽറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് പി എസ് സി പലതവണ ചോദിച്ചു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഓർത്തു വയ്യ. 1977 ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. എവിടെയാണ്? കെനിയയിലാണ് സ്ഥാപിച്ചത്. എവിടെയാണ്?
കെനിയ കെനിയയിലാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. ആരായിരുന്നു വാങ്കാരി മാതായി? വാങ്കാരി ഡോക്ടർ വാങ്കാരി മാതായി ഡോക്ടറാണ് കേട്ടോ. ഡോക്ടർ വാങ്കാരി മാതായി 1977 കെനിയയിൽ ഒരു പരിസ്ഥിതി സംഘടനയാണ്. പരിസ്ഥിതി വൃക്ഷങ്ങളെയും അതോടൊപ്പം വെറ്റ്ലാൻഡുകളെയും തുടങ്ങി നമ്മുടെ ചുറ്റുപാടുകളുടെ പരിസ്ഥിതി ആ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വേണ്ടി രൂപം കൊണ്ട. അപ്പോൾ കേരള ഇന്ത്യയിലൊക്കെ ഉണ്ടായില്ല നമ്മുടെ ഭൂദാന പ്രസ്ഥാനം, അതോടൊപ്പം ചിപ്കോ പ്രസ്ഥാനം, അപ്പിക്കോ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നില്ലേ. ഇതുപോലെ തന്നെ പരിസ്ഥിതി വളരെ പ്രശസ്തമായ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. 1977 ആരാണ്? വാങ്കാരി മാതായിയാണ് കെനിയയിൽ. ഡോക്ടർ വാങ്കാരി മാതായിയാണ് കെനിയയിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. 2004 വാങ്കാരി മാതായിക്ക് എന്ത് കിട്ടിയത്? സമാധാന നോബൽ കിട്ടുന്നത്. സമാധാന നോബൽ കിട്ടിയ സമാധാന നോബൽ കിട്ടുന്നത് 2004 വാങ്കാരി മാതായിക്ക് സമാധാന നോബൽ കിട്ടുന്നു. റീസെന്റ്ലി വാങ്കാരി മാതായി വളരെ പ്രശസ്തമായിട്ടൊരു പുസ്തകം ഇറങ്ങി. എന്താ പുസ്തകം? അൺബൗഡ് കിട്ടിയ അൺബൗഡ് അൺബൗഡ് എ മെമ്മയർ കിട്ടിയ മെമ്മയർ ആണ് ലേഡിയുടെ ആത്മകഥ. മറക്കരുത്, അൺബൗഡ് എം എം എർ അൺബൗഡ് എം എം എർ ദാറ്റ് ഈസ് ഓട്ടോബയോഗ്രഫി ഓഫ് വാങ്കാരി മാതായി. ക്ലിയർ ആയില്ല? അപ്പൊ ഇത്രയും വാങ്കാരി മാതായുമായി ബന്ധപ്പെട്ട് പഠിക്കുക. എത്ര പഠിക്കാലോ? അപ്പൊ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ച് ഡോക്ടർ വാങ്കാരി മാതായാണ്. 1977 കെനിയയിലാണ്. ഇതൊരു പരിസ്ഥിതി സംഘടനയാണെന്ന് ഓർത്തിക്കുക. 2004 അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സമാധാന നോബൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ആത്മകഥയുടെ പേരാണ് അൺബൗഡ് എം എം എർ എന്നും കൂടി ഓർത്തുവയ്ക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓർത്തുവയ്ക്കുക. ഇതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു. ദെൻ ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എസ് സി 2-3 തവണ ചോദിച്ച ചോദ്യമാണ്. കിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, നമ്മുടെ മോഡേൺ ഇന്ത്യ എന്നുള്ള വളരെ ഭംഗിയുള്ള ഒരു ചോദ്യമാണ്. കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? 1942 കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, കിറ്റ് ഇന്ത്യ സമ്മേളനം നമുക്കറിയാം. ആ പ്രമേയം പാസ്സാക്കിയ സമ്മേളന വേദി അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് അറിയാം. 1942 ഓഗസ്റ്റ് എന്നാണ്? 8-9 പറഞ്ഞാൽ 8 പ്രമേയം സമ്മേളനം നടന്നത്, 9 കിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെ കിട്ടിയ എവിടെയാണ് സമ്മേളനം നടന്നത്? ബോംബെയിലെ എന്താണ് പറയുന്നത്? ഗോവാലിയ ടാങ്ക് എന്ന് പറയുന്നത്. ഗോവാലിയ ടാങ്ക് ഗ്രൗണ്ടാണ്, മൈതാനം എന്ന് പറയാം അല്ലേ മലയാളത്തിലെ മൈതാനം കിട്ടിയ ഓർത്ത് നോക്കിയ. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ഗോവാലിയ ടാങ്ക്, ബോംബെയിലെ ഗോവാലിയ ടാങ്ക് ഗ്രൗണ്ടിലാണ് കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയത് അല്ലെങ്കിൽ സമ്മേളനം നടന്നത്. ഇതിനെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും പറയാറുണ്ട് കേട്ടോ. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും പറയണം. എന്നുവെച്ചാൽ ഇതറിയില്ല ഗോവാലിയ ടാങ്ക് ഗ്രൗണ്ട് എന്നാണ് ഇതിന്റെ യഥാർത്ഥ നാമം. പക്ഷെ ഓഗസ്റ്റിലാണല്ലോ പിന്നെ സമ്മേളനം നടന്നത്, അതിനുശേഷം അത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിക്ക്, 1942 ഓഗസ്റ്റ് 8-9 എട്ടിനാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. തൊട്ടടുത്ത ദിവസമാണ് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതാണ് ഓഗസ്റ്റ് കിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 8 സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ പേരാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ. അന്നത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? അന്നത്തെ INC പ്രസിഡന്റ് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അന്നത്തെ INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അന്നത്തെ INC പ്രസിഡന്റ് ആണ്. ഈ കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വളരെ പ്രശസ്തമായിട്ട് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ള ഗാന്ധി ആയിരുന്നു. ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം കിറ്റ് ഇന്ത്യ സമ്മേളനത്തിനാണ്, കിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഓർമ്മിക്കുക, കിറ്റ് ഇന്ത്യ സമരത്തിലുണ്ടായിരുന്ന മുദ്രാവാക്യം ഏതാണ്? ഡു ഓർ ഡൈ എന്നാണ്. ആരാണ് മുദ്രാവാക്യം തന്നത്? ഗാന്ധിജിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തുവയ്ക്കുക. ഇപ്പം ഇത്രയും കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടവർ, കിറ്റ് ഇന്ത്യ സമരനായിക നമുക്ക് പഠിക്കാം. ആരാണ്? അരുണ ആസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക. കാരണം ഈ സമരം അടിച്ചമർത്തുന്നു, ബ്രിട്ടീഷുകാരെ നമ്മൾ അടിച്ചമർത്തുന്നു, ഗാന്ധിയെ ഉൾപ്പെടുന്ന എല്ലാ ടീമുകളും അറസ്റ്റ് ചെയ്യുന്നു. സമരം ലീഡ് ചെയ്യാൻ ആളില്ലാതെ അണ്ടർഗ്രൗണ്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് സമരത്തെ ലീഡ് ചെയ്തത്. അപ്പോൾ അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുണ ആസഫലി. അപ്പോൾ അതായത് ഈ അരുണ ആസഫലി നമ്മൾ എന്ത് പറയുന്നത്? കിറ്റ് ഇന്ത്യ സമര നായിക എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസഫലി എന്നും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഈ പോയിന്റ് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കാൻ, ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കി നേടാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച ഹൈദരാബാദ് നൈസാം ഏതായിരുന്നു എന്നാണ് ചോദ്യം കിട്ടിയല്ലോ. ഹൈദരാബാദിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി നിർത്താൻ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമാക്കി നിർത്താൻ തീരുമാനിച്ച ഹൈദരാബാദ് നൈസാം ആരായിരുന്നു? നൈസാം ഉസ്മാൻ ഖാൻ
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കി നിർത്താൻ തീരുമാനിച്ച നൈസാം, ഹൈദരാബാദ് നൈസാം ആരായിരുന്നു എന്നാണ് ചോദ്യം. ചോദ്യ ഉത്തരം ഉർദുയ, നൈസാം ഉസ്മാൻ അലി ഖാൻ. ഇദ്ദേഹമാണ് ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കി നിർത്താൻ തീരുമാനിച്ചത്. ജസ്റ്റ് ഉർദുയ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഒന്ന് ജമ്മു കാശ്മീർ, രണ്ട് ഹൈദരാബാദ്, മൂന്ന് ജുനാഗഡ്. ഹൈദരാബാദ് ജമ്മു കാശ്മീർ ജുനാഗഡ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങൾ പുറത്തായിരുന്നു. പിന്നീട് നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജമ്മു കാശ്മീരാണെങ്കിൽ രാജ ഹരിസിംഗ് ആയിരുന്നു. ഇവിടെ ഹൈദരാബാദിനെ ഉസ്മാൻ അലിഖാനാണ്, നൈസാം ഉസ്മാൻ അലിഖാൻ. ഇദ്ദേഹമാണ് ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കി നിർത്തിയത്. പക്ഷെ പിന്നീട് അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യയോട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുകയും അവിടെയുള്ള റാസാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ, കാരണം റാസാക്കന്മാർ എന്ന് പറയുന്ന ഒരു സേനയാണ്, ഉസ്മാൻ ഖാന്റെ നൈസാമിന്റെ സേനയാണ്, ഇവർ ജനങ്ങളെ അടിച്ചമർത്തുകയും അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ആർമി അതിലിടപെടുകയും ആ ഒരു ചെറിയൊരു ആക്ഷനോടെ, ഒരു മിലിറ്ററി ആക്ഷനോടെ, അല്ലെങ്കിൽ ആ ചെറിയ യുദ്ധത്തിലൂടെ നമ്മൾ ഹൈദരാബാദിനെ മോചിപ്പിച്ച് ഹൈദരാബാദിനെ ആ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണം നമ്മൾ ചെയ്യുന്നത്. കിട്ടിയ ഹൈദരാബാദിനെ ഇന്ത്യയോട് നമ്മൾ 1948 ഹൈദരാബാദിനെ ഇന്ത്യയോട് നമ്മൾ സെപ്റ്റംബറിൽ ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ആ ഒരു ആക്ഷനെ, ആ ഹൈദരാബാദിനെ ആക്രമിച്ച് നമ്മൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന ആക്ഷനെ ഓപ്പറേഷൻ പോളോ എന്ന് പറയാറുണ്ട്. ഏതാണ് ഓപ്പറേഷൻ പോളോ? കിട്ടിയ ചോദ്യം വരാണ്, ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടാണ്? ആനക്സേഷൻ ഓഫ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ, ഹൈദരാബാദിന് ഇന്ത്യൻ യൂണിയനെ കൂടിച്ചേർത്തുന്ന ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. കിട്ടിയ അപ്പൊ ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമാക്കി നിലനിർത്താൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച നൈസാമാണെന്നാണ് ഉസ്മാൻ അലിഖാൻ എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഹൈദരാബാദിന് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത മിലിറ്ററി ആക്ഷൻ, ആ മിലിറ്ററി ആക്ഷനാണ് നമ്മൾ എന്തുന്നത്, ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ മിലിറ്ററി ഓപ്പറേഷൻ വളരെ ചെറുതാക്കി, ഇത് വളരെ നിസ്സാരമെന്നാണ്, ഇത് ഞങ്ങൾക്ക് വളരെ നിസ്സാരമാണെന്നുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത്, ഈസ് ഓൺലി എ പോലീസ് റെയ്ഡ് എന്നാ പറയുന്നത്. അവിടെ പോലീസ് റെയ്ഡ് അപ്പൊ മറക്കണ്ട, ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ ഹൈദരാബാദിന് ഇന്ത്യയോട് കൂടിച്ചേർന്ന് പോലീസ് റെയ്ഡ് എന്ന് വിശേഷിപ്പിച്ച ആരാച്ച നമ്മുടെ അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആരാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിനെ പോലീസ് റെയ്ഡ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഓപ്പറേഷൻ പോളോ എന്ന് പറയാനുള്ള കാരണം കണ്ടോ, ഓപ്പറേഷൻ പോളോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇന്ത്യയിലെ പോളോ കളിക്കാനുള്ള ഗെയിം, പോളോ കളിക്കാനുള്ള കോർട്ടുകൾ ഏറ്റവും കൂടുതൽ ഹൈദരാബാദാണ്. ഹൈദരാബാദ് നൈസാമിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് പോളോ കളിക്കുക. കിട്ടിയ പോളോ കളിക്കാന്ന്. അപ്പൊ പോളോ കളിക്കാനുള്ള കോർട്ടുകൾ ഏറ്റവും കൂടുതൽ ഹൈദരാബാദാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷനെ നമ്മൾ ഓപ്പറേഷൻ പോളോ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൺലി എ പോലീസ് റെയ്ഡ് ബൈ ആരാണ് പറഞ്ഞത്, സർദാർ വല്ലഭായ് പട്ടേൽ. നോക്കി, അപ്പൊ ഇത്രയാണ് നമ്മുടെ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി നിലവാരത്തിലുള്ള പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ്. ആ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ആ ടോപ്പിക് വളരെ വിശദമായിട്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്നായി പഠിക്കുക. സെപ്റ്റംബർ 11 നമ്മുടെ ഡിഗ്രി നിലവാരത്തിൽ എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഡിഗ്രി നിലവാരത്തിലുള്ള സെപ്റ്റംബർ 11 സ്റ്റഡിയാണ്, ആ എക്സാമിന് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ ആൻഡ് ഡിസംബർ രണ്ട് മാസങ്ങളായിട്ട് എന്ന് വരുന്നുണ്ട്, ആ നമ്മുടെ LDC മെയിൻ എക്സാം വരും. ആ മെയിൻ എക്സാമിലേക്ക് നമുക്കത് മുതൽക്കൂട്ടാവും. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കിട്ടുന്ന സമയം മാക്സിമം നല്ല ഭംഗിയായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ. പറയുന്നതിന് മുന്നേ, എല്ലാവരും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഹിസ്റ്റോറിയ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് പോകേണ്ട, എപ്പോഴും ആപ്പ് തുറന്ന് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും, നമ്മൾ സിലബസ് അനുസരിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാം. എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളായിട്ട് നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ ആഴ്ചയിൽ ഇടുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് മുഖേന പഠിക്കുക. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിന്നെടുത്ത് മൊബൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.